വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSST ഫിസിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളാണ്. സോ ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ക്രാഷ് കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 5K rupees ആണ്. മെയിൻ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 30K rupees ആണ്. ക്ലാസ്സുകൾ ടെലഗ്രാം ആപ്പ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന 30-ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ 30-ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്കിവിടെ എന്ത് പറയാനായിട്ട് പറ്റും? AM, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളത് അല്ലെ. അപ്പോ ഇത് തന്നിട്ടുള്ള ഈ ഒരു കണ്ടീഷനെ നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യുവാനായിട്ട് പോവാണ്. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? AM -AN AM എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേറ്റർ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് ഈ കണ്ടീഷനെ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ AM+N - എന്തായിട്ട് മാറും? AM+N AN+M എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഇതുപോലെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറാണ് ചെയ്യുക? 0 ആയിട്ട് മാറും. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ വേരിയസ് പവേഴ്സ് ഓഫ് ദി സെയിം ഓപ്പറേറ്റർ എന്ത് ചെയ്യും? കമ്മ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കണ്ടീഷൻ. അപ്പൊ എന്താണ് കിട്ടുന്ന ഐഡിയ? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? വേരിയസ് പവേഴ്സ് ഓഫ് ദി സെയിം ഓപ്പറേറ്റർ കമ്മ്യൂട്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ട പോയിന്റ്. എന്ത് ചെയ്യുന്നു? കമ്മ്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മറ്റൊരു സൂപ്പർബ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ വരുന്ന 31-ാമത്തെ പ്രോബ്ലം ചെയ്തു നോക്കാം. 31-ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് അവർ എന്ത് തന്നേക്കണത്? A ഇൻവേർട്സ് A ഓപ്പറേറ്റർ ആണ് തന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവം എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ A ഇൻവേർട്സ് A - എന്താണ് വരിക? A ഇൻവേർട്സ് എന്ന് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ A ഇൻവേർട്സ് A വരികയാണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്? I ആണ്. A ഇൻവേർട്സ് എന്ന് പറയുകയാണെങ്കിലും അതും എന്താണ്? I ആണ് വരിക. സോ I - I is equal to എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറാണ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വരണം അടുത്ത ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാം. സോ നെക്സ്റ്റ് ന്യൂമറിക്കൽ പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്ക് ആ കണ്ടീഷൻ വെച്ചുകൊണ്ട് ആ ഓപ്പറേറ്ററിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സോ X ഇൻറ്റു DF ഡിവൈഡഡ് ബൈ DX - DBDX ഓഫ് XF എന്നായിട്ട് നമുക്കിതിനെ എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സോ X ഇൻറ്റു DF ഡിവൈഡഡ് ബൈ DX - X ഇൻറ്റു DF ഡിവൈഡഡ് ബൈ DX ഇവിടെ -F ആയിട്ട് മാറും. അപ്പൊ സെക്കൻഡ് ടേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പൊ ഈ ടേമും എന്തായിട്ട് മാറും? കട്ടായിട്ട് പോകും. അപ്പൊ നമുക്ക് എന്ത് വരും? -F എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നമ്മുടെ ആൻസർ എത്തിച്ചേരുകയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ ഈ ഒരു പ്രോബ്ലം കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള 33-ാമത്തെ പ്രോബ്ലം നോക്കാം. 33-ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ DX - X ഇൻറ്റു DF ഡിവൈഡഡ് ബൈ DX എക്സ്പാൻഡ് ചെയ്യാം. സോ X ഇൻറ്റു DF ഡിവൈഡഡ് ബൈ DX
plus f minus x into df divided by dx. Apo first termum third termum cut aayittu pogum. So namukku ivide endana vera plus f ennu parayna result ilekku idu maarana cheyyunnathu. Okay, ini namukku adutha numerical problem undu. Adutha numerical problem ilekku povam. Question number 34th problem ilekku. So 34th problem anusarichittu namukku adine x into minus I h cross dou by dou x of f minus minus I h cross dou by dou x of x f എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. Then ഇതിനെ rearrange ചെയ്യുക. So minus I h cross x dou f divided by dou x plus I h cross x dou f divided by dou x plus I h cross f എന്ന് നമുക്ക് പറയാം. First termum, second termum cut ആയിട്ട് പോകുന്നു. So I h cross f എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ മാറും. ഇപ്പൊ ഇതിൽ വേണമെങ്കിൽ എഫിന്റെ വാല്യൂ ഈ പറയുന്ന എല്ലാ കണ്ടീഷനിലും നമുക്ക് എന്തൊക്കെ മാറ്റാം, ഒന്നാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഐ എച്ച് ക്രോസ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? പ്ലസ് വൺ ആയിട്ട് നമുക്ക് എഴുതാം. സിമിലർലി വേണമെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വൺ ആയിട്ടും എഴുതി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 34 വരെയുള്ള പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഒരു ദിവസം 5 അത്യാവശ്യം വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.